ഫാസ്റ്റ് തേങ്ങ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്, മറ്റേത് എണ്ണയായാലും കുഴപ്പമില്ല. പിന്നെ ഒലിവ് ഓയിലും യൂസ് ചെയ്യരുത്. അപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ടേ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് 2 വലിയ സവോള ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ ഇതിലേക്ക് കടന്ന് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം പിന്നെ വേവാനൊന്നും നിൽക്കേണ്ട, നമുക്ക് ചെറിയ ക്രിസ്പി ആയിട്ടിരുന്നാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാം ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അധികമൊന്നും വേണ്ട, എല്ലാ മസാലയും കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരല്പം മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ മാക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്പം ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കി മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാക്രോണി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്, എന്തായാലും ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മോയ്സ്ചർ ആയിട്ടുള്ള മാക്രോണി നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്രോണി റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട്, സ്നാക്സ് ബോക്സ് ആയിട്ടും, ഈവനിംഗ് ഒരു സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർക്കാൻ പോകുന്നത് ചീസാണ്. ചീസ് ഇതേപോലെ ഒന്ന് വെതറിക്കൊടുക്കുക. ചീസ് കൂടെ ചേരുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇത് വരുന്നത്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. ചീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു.